പി വി അൻവർ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. പി വി അൻവർ ഇതാ ഒരു മാസ് എൻട്രി എന്ന് തന്നെ നമുക്ക് പറയാം. പി വി അൻവറിന്റെ മാസ് എൻട്രിയാണ് നടക്കുന്നത്. സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയം കാണാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനാണ് നിലമ്പൂർ സഖ്യം വേദിയാകാൻ പോകുന്നത്. കേരളം സഖ്യം വഹിക്കാൻ പോകുന്നത്. പി വി അൻവർ എത്തുന്നു. അൻവറിനായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ മുഴങ്ങുന്നു. ആളുകൾ തടിച്ചുകൂടുകയാണ് അൻവറിന്റെ വാഹനത്തിന് ചുറ്റും. ആളുകൾ തടിച്ചുകൂടുന്നു. അൻവറിന് പറയാനുള്ളത് എന്തെന്ന് കേൾക്കാനായി അക്ഷമരായി ഇത്രയും രണ്ടോ മൂന്നോ മണിക്കൂറുകളായി അവിടെ കാത്തിരിക്കുന്ന ജനക്കൂട്ടമാണ് അൻവർ എത്തുന്നത്. ദൃശ്യങ്ങൾ അവർ ഫോണിൽ പകർത്തുന്നു. അതിനെ വലിയ ആഘോഷമാക്കി തന്നെ മാറ്റുന്ന ഒരു ജനാവലിയാണ് നമ്മൾ നിലമ്പൂരിൽ കാണുന്നത്. അരുണമൃത, അത് കേൾക്കാമോ? ആരവങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി ആവേശത്തോടെ പി വി അൻവറിനെ സ്വീകരിക്കുകയാണ് നിലമ്പൂരിലെ ജനത. മുഹമ്മദ് ഷെയ്ദിന്റെ ഷെയ്ദ്, അൻവർ അവിടെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയോ? എനിക്ക് ഓർമ്മ വരുന്നത് 2000 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് രാഹുൽ ഗാന്ധി വന്നുപോയ ശേഷം അൻവർ സ്വന്തം നിലയിൽ ഇവിടെ ഒരു റാലി പ്രഖ്യാപിച്ചാണ് അൻവറിന്റെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും തന്നെ ഒരു മണ്ണിട്ട് താഴെ വീണാത്ത അവിടെ വീഴാത്ത തരത്തിൽ ആൾക്കൂട്ടമാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. അൻവർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അൻവറിന് സുരക്ഷ ഒരുക്കിക്കൊണ്ട് പി വി അൻവറിനെ വേദിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു പ്രവർത്തകർ. ആളുകൾ തടിച്ചുകൂടുന്നു. പി വി അൻവറിന്റെ ചിത്രങ്ങൾ പകർത്താനായും ദൃശ്യങ്ങൾ പകർത്താനും ഒക്കെയായി ആളുകൾ തടിച്ചുകൂടുന്നു. മുദ്രാവാക്യങ്ങൾ മുഴുവൻ ആളുകളും ദയവായി സൈഡിലേക്ക് മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ദയവായി മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാധ്യമ സുഹൃത്തുക്കൾക്ക് അവരുടെ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ സൗണ്ടിന്റെ വയറുൾപ്പെടെ തട്ടിത്തെറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. മുഴുവൻ ആളുകളും ദയവായി സഹകരിച്ചുകൊണ്ട് സൈഡിലേക്ക് നിൽക്കണമെന്ന് അറിയിക്കുന്നു. ഒരു വലിയ വി ഐ പി ഒക്കെ കയറി വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുവിടത്ത് എത്തുമ്പോൾ പോലീസിന്റെ കൃത്യമായ നിർദ്ദേശം പാലിക്കണം. പോലീസിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇത്രയും നേരം ആൾക്കൂട്ടത്തിൽ അൻവറിന്റെ മുഖം പോലും നമുക്ക് വ്യക്തമായിരുന്നില്ല. ഇപ്പോഴത്തെ ആ പി വി അൻവറിന്റെ മുഖമാണ് നമ്മൾ കാണുന്നത്. വലിയ സന്തോഷമുണ്ട് ആ മുഖത്ത്. ഈ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുടെ കരുത്തിൽ തന്നെയാകാം പി വി അൻവറിന്റെ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ. ആത്മവിശ്വാസത്തോടുകൂടി പി വി അൻവർ ആ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. വലിയ ആവേശത്തോടുകൂടി ആകാംക്ഷയോടുകൂടി അവിടെ ഉള്ള പ്രവർത്തകർ പി വി അൻവറിനെ സ്വീകരിക്കുന്നു. ഇനിയും തുറന്നു പറയും. ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. വലിയ ആരവങ്ങളുമായി വൻ ജനാവലി പി വി അൻവറിനെ സ്വീകരിക്കുന്നു. മുന്നിൽ നിന്നൊന്ന് മാറിക്കൊടുക്കണമെന്ന് വിനീതം ആദ്യം. ഈ സ്റ്റേജിൽ നിന്നും ആളുകൾ ഇറങ്ങിക്കൊടുക്കേണ്ടതാണ്. ദയവ് ചെയ്ത് ഈ വാഹനത്തിൽ നിന്നും ആളുകളൊന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടതാണ്. ദയവ് ചെയ്ത് ഈ ഫ്രണ്ട് ഏരിയയിൽ നിന്നും മാറിക്കൊടുത്ത് മീഡിയാസിന് സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ്. പോലീസുകാരുടെ നിർദ്ദേശം ദയവ് ചെയ്ത് അനുസരിക്കുക. നമ്മൾ ദയവ് ചെയ്ത് ഒന്ന് മാറിക്കൊടുക്കേണ്ടതാണ്. പരസ്പരം സഹകരിക്കുക.